ഒരുപക്ഷെ ഒരുപാട് ചരിത്രങ്ങളിലേക്ക് ഒരു തിരികെ പോകുന്നത് നമ്മൾ ജീവിതത്തിന് ഒരുപാട് ഊർജം നൽകും അല്ലേ. ഇതെത്ര 130 അതിന് അതിന് ആള് വന്നിട്ട് ഇത് നമ്മളെ കൂടെ ഉള്ളത് ഒരു യാത്രികനാണ്, പിന്നെ ഇവിടുത്തെ ഉസ്താദ് കുറച്ച് കഴിഞ്ഞാൽ എത്തുകയും ചെയ്യും അല്ലേ. നിങ്ങൾ ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്? ഇഷ്ടപ്പെടുന്ന ആളാണ്. യാത്രയാണ് നിങ്ങൾക്ക് ഈ ചരിത്ര സ്മാരകങ്ങളൊക്കെ കാണുമ്പോൾ എന്തായാലും തോന്നാറുള്ളത്? കാലഘട്ടത്തിൽ ജീവിച്ചൊരനുഭവം ഉണ്ടാവും അല്ലേ. നമ്മൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് എത്രമാത്രം നേട്ടങ്ങൾ ഉണ്ട് എല്ലാം എല്ലാരും എല്ലാ സാഹചര്യങ്ങളും എല്ലാ ആൾക്കാരും പറ്റി അറിയാനും മനസ്സിലാക്കാനും പറ്റും. ആ കാലഘട്ടത്തിൽ ജീവിച്ചു വരുന്ന ഒരു അനുഭൂതി അനുഭൂതി ഉണ്ടാവും. ഏതായാലും 129 വർഷം പഴക്കമുള്ള ഒരു പഴയ പള്ളിയാണ് എടവണ്ണയിലെ കല്ലുവെട്ടിയിലെ തറവാട് പള്ളിയാണ്. ഇതിന് ഒരുപാട് ചരിത്ര ഓർമ്മകളുണ്ട്. ചരിത്രം പറയുന്നതിനേക്കാൾ നമുക്ക് പണ്ടല്ല പഴയ ഓർമ്മകളൊക്കെ നയവിറക്കുമ്പോൾ നമ്മളെ ഇന്നത്തെ വാസ്തുശില്പത്തോ ഉണ്ടല്ലേ. നജീബ് സാഹിബ് ഇവിടുത്തെ ഒരു പത്തായക്കോടം കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ് അല്ലേ. പത്തായക്കോടം കുടുംബം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് എടവണ്ണന്റെ പേരിന് അറിയപ്പെടുന്നത് സീതിഹാജി. സീതിഹാജിനെ കുറിച്ച് അറിയാത്തവർ കേരളത്തിൽ ഉണ്ടാവില്ല അല്ലേ. തമാശയിലൂടെ കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് അല്ലേ. സീതിഹാജി ബാപ്പിമ്മയൊക്കെ അവിടെ നമ്മളെ കബർസ്ഥാനം ഇവിടെയാണ്. എന്റെ ഉമ്മാനും ബാപ്പൻ്റെ ഒക്കെ കബർസ്ഥാനം അവര് ഇവര് കല്ലുവെട്ടി കുടുംബങ്ങൾ മുഴുവൻ ഇവിടെയാണ് ഇവിടെ അറിയാം. നിങ്ങളൊക്കെ വരുന്ന പള്ളി ഇതല്ലേ, പി സി കോളനിന്റെ പള്ളി. ഒരു പാട്ട് പഠിക്കാൻ ജോണി ജോണി യെസ് പപ്പ eating sugar papa darling like na papa open our mouth ah ha oh ഈ കല്ലുവെട്ടി ഫാമിലി പെട്ട ഒരു പുതുതലമുറ എന്നത് കല്ലുവെട്ടി തറവാടിന്റെ തുടക്കം 18th century ഇതിന്റെ എല്ലാ രേഖകളും നിങ്ങളെ കയ്യിലുണ്ട് അല്ലേ. 18th century കല്ലുവെട്ടിക്കു ലാലിക്കുട്ടി എന്ന ആള് എടവണ്ണ എന്ന പ്രദേശത്ത് വന്ന് വീട് വെച്ച് താമസിക്കുന്നു. ഈ കല്ലുവെട്ടി എന്ന സ്ഥലം എവിടെയായിട്ടാണ്? തിരുവാലി വില്ലേജില് വെള്ളിമുറ്റം എന്ന പ്രദേശത്ത് ഇവർ താമസിച്ചിരുന്നത്. ആലിക്കുട്ടിയും മൂന്ന് സഹോദരിമാരും ഒരു മക സഹോദരനും വെച്ചിട്ട് താമസിക്കുന്നു. 18th century അവർ എടവണ്ണ വന്നു. അത് കച്ചവടം കൃഷി ആയിട്ടാണ് നടന്നിരുന്നത്. കച്ചവടങ്ങൾ ഉണ്ട് ആലിക്കുട്ടിൻ്റെ ശരിയായിട്ടുള്ള ബിസിനസ് പ്രധാനമായിട്ടുള്ള കച്ചവടം ആയിരുന്നു. അതിൽ ധാരാളം പണങ്ങൾ സ്വത്തുക്കൾ സമ്പാദിച്ചാണ്. അത് എടവണ്ണ തിരുവാലി വില്ലേജ് കാരകുന്ന് വില്ലേജുകളിലായിട്ട് ഭൂസ്വത്ത് എടവണ്ണ ഒരു വീട് വെച്ചു. ഇവിടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് അവർക്ക് താമസിക്കാൻ നല്ല സൗകര്യം യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ടി കുതിരപ്പന്തികൾ പൂത്തോട്ടം പിന്നെ ജനങ്ങൾക്ക് അള്ളാവിനെ ആരാധിക്കുന്നത് വേണ്ടിയിട്ട് ഒരു പള്ളി നിർമ്മിച്ചു. ഈ പള്ളിക്ക് 116 acres ഭൂമി ഓക്കഫ് ചെയ്തു. 116 acres ഭൂമി ഇപ്പോഴും അപ്പോൾ അതൊക്കെ ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ അതൊക്കെ ഓരോരുത്തർ പാട്ട വ്യവസ്ഥയിൽ നടന്നിരുന്നായിരുന്നു. ആളുകൾ പാട്ട വ്യവസ്ഥയിൽ വന്നതാണ് ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ അതൊക്കെ സ്വന്തം പേരിൽ പട്ടയം വാങ്ങിയവർ. ഇതിൻ്റെ നടത്തിപ്പിന് ഒരു കേസുണ്ടായിരുന്നു. ഇതിങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എടവണ്ണ ലജ്ജത്ത് ഇസ്ലാഹി എൻ്റെ വാപ്പ മുത്തവല്ലി ആയിരിക്കുന്ന സമയത്ത് കേസ് കൊടുത്തു. അതായത് ഇത് മിസ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഓക്കപ്പ് സ്വത്തുക്കള് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് 963 ഒരു കേസ് കൊടുത്തു. ആ കേസിൽ കോടതിൻ്റെ വിധി അതിൻ്റെ മാനേജ്മെൻറ്റിനെ മാറ്റി മാനേജ്മെൻ്റ് മാറ്റി എടവണ്ണ ലജ്നത്ത് ഇസ്ലാമിന് മാനേജ്മെൻ്റ് ഏൽപ്പിച്ചു കൊടുത്തു. വക്കഫ് ബോർഡ് അതാണ് ഇപ്പം ഇപ്പോഴും അങ്ങനെ കമ്മിറ്റിയ. അപ്പോൾ കമ്മിറ്റിൻ്റെ ലജ്നത്ത് ഇസ്ലാമിൻ്റെ കീഴിലാണ് ഈ പള്ളി നടക്കുന്നത്. ഇവിടെ എപ്പോഴും ഈ ഒരു ഇതൊക്കെ ഉണ്ടല്ലേ. ആ ഇതൊക്കെ പഴയ കാലത്തിൽ അന്ന് പള്ളി ഇടിപ്പിച്ച കാലത്തില്ല. ഓ ഇതാണ് അത് കാണാൻ ഇത് മണ്ണിൻ്റെ ഇഷ്ടികയായിരുന്നു ഇവിടെ. ആ അവിടെ അല്ലേ. ഇതൊക്കെ നല്ല നേച്ചറൽ പാറോണ്ടല്ലേ. ആ പാറോണ്ടാണ്. ഇതാണ് ഹൗസ് അല്ലേ. ഇതൊക്കെ ഒറ്റക്കല്ല് ഉണ്ടാക്കിയത്? ഇല്ല, കല്ലുകൾ പൊളിച്ചിട്ടുണ്ടാക്കിയാണ്. അങ്ങനല്ലേ. ഇത് നിങ്ങള് പുതുക്കുകയല്ലേ ഇപ്പൊ? അപ്പൊ ഈ കോവിഡ് വന്നതിന് ശേഷം വെള്ളം ഒഴിവാക്കിയതാ. അങ്ങനെ ഒഴിവാക്കിയതല്ലേ. പഴയ ക്ലോക്ക്, ഈ ക്ലോക്കിന് എന്താ പ്രത്യേകത ഉണ്ടല്ലോ. അത് വരച്ചതാണ് ആ കാലത്ത് വരച്ചത്. ഇതേപോലത്തെ മഷി ഉപയോഗിച്ചിട്ട്
പിന്നെ അതിന്റെ ഇടയില് അബൂബക്കർ, ഉമർ, ഉസ്മാന്, അതേപോലെ എന്റെ മോളിലും ഇതിലെന്തോ എഴുതിയിട്ടുണ്ട്. ഇതിലൊക്കെ ഇതൊന്നും ഒരിക്കലും മാഞ്ഞു പോയിട്ടില്ല. ഇത്രയും കാലമായിട്ട് പോയിട്ടില്ല. പിന്നെ ചുമരിലെ പ്രത്യേകത ഉണ്ട്, അതായത് ഈ കോഴിമുട്ടന്റെ വെള്ളിയും ശർക്കരയൊക്കെ കൂട്ടിയാണ്ട് ഉണ്ടാക്കിയതെന്നൊക്കെയാ പറയുന്നത്. അക്കാലത്ത് അത്ര മിനുസാണിത്. ഇപ്പോഴത്തെ മാർബിൾ കണ്ടില്ലേ, ഇതൊന്നും ആക്കിയില്ല. ഇപ്പോഴത്തെ മാർബിളിനെക്കാളും കരുത്തുണ്ട്. ഇപ്പോഴുണ്ട് പഠിച്ചിട്ട് അന്ന് അങ്ങനെ ഇരുത്തിയുള്ള പഠനവും ഇതൊക്കെ ആയിരിക്കും അല്ലേ. ആൾക്കാർ വായിക്കുന്ന ശീലമൊക്കെ കുട്ടികളും പഠിക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇരുന്ന് വായിച്ച് പണ്ഡിതന്മാരായിട്ടുണ്ട്, വലിയ ഉദ്യോഗസ്ഥന്മാരായിട്ടുണ്ട്, ഡോക്ടർ ഉണ്ടല്ലോ. ഇത് അബ്ബാസ് അല്ല അഷ്റഫ് ഡോക്ടർ, അഷ്റഫ് ഡോക്ടർ ഇവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഉമ്മർക്കായ ഡോക്ടർ, ഉമ്മർക്കായ്ക്ക് ഇവിടെ ഇരുന്നാണ്ട് പഠിച്ച ആളാണ്. ദർശക്തി എന്ന് പറയുന്നത് ഇത് ഇവിടെ ഈ ഒരു സ്ഥലത്തിൽ അതേപോലെ ഇവിടെ ദർശക്തി നോക്കാൻ സാധിക്കും. അന്നത്തെ ആൾക്കാർക്ക് കാണാൻ സാധിച്ചിരുന്നത് അന്ന് പിന്നെ അതാണ് വരുന്നത് ടെക്നോളജിയില്. ഇവരത് വരച്ച ആ കണക്കാണ് അവിടെ ഡേറ്റ് ഉണ്ടെങ്കിലും 1308 ഉണ്ടെങ്കിലും ഏറ്റവും മുകളിൽ അറബിയിലായിരുന്നില്ല. ഇതിലേ ആ കലണ്ടറാണ്, ഇതിലെ അറബി മലയാളത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഇതിലെ ഒരാഴ്ച എഴുതിയാണ്, ഇത് ഒരു 10 കൊല്ലത്തിനാണ് ഇതിലെ ഡേറ്റ് എന്ന് പറയുന്നത്. 100 വർഷത്തിനുള്ള കലണ്ടറാണിത്. ഓ അങ്ങനെയാണ്. ഇപ്പോൾ തന്നെ കണക്ക് നോക്കിയാൽ അറിയാം നമുക്ക്, 1332, 1338, 1344 ഓരോ കണക്കുകളാണ്. ഓരോ വർഷം 10 വർഷത്തെ കണക്കാണ് ഓരോ തന്നെ. ഇവിടുത്തെ നടുമുറ്റനും നടുമുറ്റല്ല ആളുകൾക്കൊക്കെ വന്നിരിക്കാനല്ല. ആ ഇത് നിങ്ങളെ ഈ ഒരു കുടുംബത്തിന്റെ അവസ്ഥയാണ് ഇവിടെ. ഇവിടെ അധികം കല്ലെട്ടികളെ മറയിരുത്തു ആളുകളെ. ഇപ്പല്ല, ഇപ്പൊ അത് കൊടുത്തു പോയൊക്കെ വിട്ടുപോയി. ഇപ്പൊ കല്ലുവെട്ടിക്കാർ കുറവാ അവിടെ? ഉണ്ട്, പക്ഷെ ഇവിടെ അല്ല താമസിക്കുന്നത്, പല ഭാഗത്തായിട്ട് താമസിക്കുന്നുണ്ട്. ഒഴിച്ചിട്ട് ചെറിയ റൗണ്ട് ആണ് ഇങ്ങോട്ടല്ലേ, അങ്ങോട്ട് ആടും. ആ അങ്ങനല്ലേ. ഓ അന്നത്തെ മോട്ടോർ സിസ്റ്റം ഒക്കെ അല്ലേ? അല്ല അന്നത്തെ മോട്ടോർ. ഇതെന്താണ് ചെറിയ പള്ളി എന്ന് പറയൂലേ അതിന്? ഇതിന് കല്ലുവെട്ടി പള്ളി എന്ന് പറയാല്, ഇതിന് ഇപ്പം ചെറിയ പള്ളി എന്നാണ് ഇപ്പോഴും പറയാറുള്ളത്. ഏതായാലും നമ്മളെ ഉസ്താദാണ്, നമ്മളെ പണ്ടേയുള്ള പരിചയമാണ് ഉസ്താദാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു പള്ളി പരിചയപ്പെടുത്തി തന്നത്. ഏതായാലും ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു പഴയ കാലത്തേക്ക് തിരിച്ചു പോരെ സുഖം ഉണ്ടായി. ഒരുപാട് ഇതുപോലുള്ള ഓർമ്മകളൊക്കെ നമുക്കും ഉണ്ടല്ലോ, കുട്ടിക്കാലത്തെ തറവാടുകളും മറ്റേതൊക്കെ, അതുപോലുള്ള ഓർമ്മകളിലോട്ടും പോകാൻ പറ്റി. ഓക്കെ.